ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വൈകിട്ട് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്സ് ആണ് കേട്ടോ. ഈ ഒരു സ്നാക്സ് നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. കാരണം ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ സാദാ ചോറാണ്. ഈ ഒരു സ്നാക്സ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ വലിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അര കപ്പ് ചോറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇവിടെ ഇപ്പം ഞാൻ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടതെന്ന ക്വാണ്ടിറ്റി അതിനനുസരിച്ച് ഈ ചോറിന് എടുക്കുന്നതിൻ്റെ അളവിന് നിങ്ങൾക്ക് വ്യത്യാസം വരുത്താം. തലേദിവസത്തെ ചോറ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു സ്നാക്സ് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഏത് ചോറ് വെച്ചിട്ടായാലും നിങ്ങൾക്ക് ഈ ഒരു സ്നാക്സ് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഇപ്പം ഞാൻ 2 ടേബിൾ സ്പൂണോളം തൈരാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ള തൈര് എന്ന് പറയുന്നത് അധികം പുളിയുള്ള തൈരല്ല കേട്ടോ. ആവശ്യത്തിന് പുളി ഉണ്ട്. നമുക്ക് ഈ ഒരു സ്നാക്സ് റെഡിയാക്കി എടുക്കുമ്പോൾ ഒരുപാട് പുളി വേണ്ട, എന്നാൽ ആവശ്യത്തിന് ഒരു ചെറിയൊരു ടേസ്റ്റിനുള്ള പുളി നമുക്ക് ഇതിലേക്ക് വേണം. അപ്പം എന്താ മിക്സിൽ ഞാനിത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് തന്നെ അരിഞ്ഞിട്ടണം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് കുറച്ച് ലൂസായിട്ടുള്ള തൈരായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിക്കാഞ്ഞത്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ നല്ല കട്ട തൈരാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് ഇത് അരച്ചെടുത്താൽ മതി. ഇതിപ്പോൾ ഒട്ടും തരയില്ലാണ്ടാണ് നമ്മളിത് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങളിത് അരച്ച് നോക്കുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക് വെള്ളം ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ലൂസ് തൈരായതുകൊണ്ടാണ് ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കാഞ്ഞത്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ള സവാളയാണ്. അപ്പം ഒരു സവാളയുടെ പകുതി ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചിയാണ്. അപ്പം വളരെ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ള ഒരു 1/2 ടീസ്പൂണോളം ഇഞ്ചിയും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം ഞാൻ 1 പച്ചമുളക് വട്ടത്തിൽ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് കുറച്ചും കൂടി എരിവ് വേണമെന്നുണ്ടെങ്കിൽ 1 പച്ചമുളകും കൂടി ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കൈകൊണ്ട് ഇതുപോലെ ചെറുതായിട്ട് കീറിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഓൾന്നും കൂടിയൊക്കെ എനേബിൾ ചെയ്യാൻ മറന്നു പോകരുത്. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുളക് പൊടിയാണ്. ഞാനിപ്പോൾ 1/2 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ നമ്മൾ ചോറ് പേസ്റ്റാക്കി എടുത്തിട്ടുള്ള മാവ് ആയതുകൊണ്ട് തന്നെ മാവ് കുറച്ച് ലൂസ് ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാനൊരു 4 ടേബിൾ സ്പൂണോളം അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ മാവ് കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ട് വരും. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം അരിപ്പൊടി ചേർത്ത് കൊടുത്തപ്പോഴത്തേക്കും ബാറ്റർ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ എടുക്കുന്ന ചോറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ നിങ്ങൾ എത്ര അരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണമെന്നുള്ളത്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ചൂടാവാൻ വേണ്ടിയിട്ട് ഒരു പാത്രം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഏത് എണ്ണ യൂസ് ചെയ്തിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇനി ഇതിലേക്ക് ഇതുപോലെ 2 സ്പൂൺ യൂസ് ചെയ്തിട്ട് മാവ് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ചോറായതുകൊണ്ട് തന്നെ കയ്യിലേക്ക് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ സ്പൂൺ യൂസ് ചെയ്തിട്ട് മാവ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ചെറിയ ബോൾസായിട്ടാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കുറച്ചും കൂടെ വലുതായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. അപ്പം തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്ത് നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വരുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. എന്നാലും കറക്റ്റ് അകമൊക്കെ നന്നായിട്ട് വെന്ത് പുറം കോട്ടിങ്ങൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വരത്തുള്ളൂ. ഇപ്പം എന്താ ഞാനൊരു 2-3 പ്രാവശ്യം തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. വൈകിട്ട് ചായയുടെ കൂടെയൊക്കെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് റെസിപ്പിയാണ്. തലേന്നത്തെ ചോറ് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ അന്ന് വെച്ചിട്ടുള്ള ചോറാണെന്നുണ്ടെങ്കിലും യൂസ് ചെയ്ത് നമുക്ക് ഈ ഒരു സ്നാക്സ് റെഡിയാക്കി എടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതിലിപ്പോൾ ഒട്ടും എണ്ണയൊന്നും പിടിച്ചിട്ടില്ല. നിങ്ങൾക്ക് കാണുമ്പം തന്നെ അറിയാം ഞാൻ വളരെ കുറച്ച് എണ്ണ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ പുറം കോട്ടിങ് നല്ല ക്രിസ്പി ആയിട്ടും അകം നല്ല സോഫ്റ്റ് ആയിട്ടും വന്നിട്ടുണ്ട്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. ചോറ് വെച്ചിട്ട് വളരെ സിമ്പിളും ടേസ്റ്റി ആയിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്സാണ്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ചോറ് എന്തായാലും എല്ലാവരുടെയും വീട്ടിൽ കാണുമല്ലോ. അപ്പം നിങ്ങൾ എന്തായാലും ഇത് മിസ് ചെയ്യാണ്ട് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഓൾറെഡി എനേബിൾ ചെയ്യാൻ മറന്നു വരരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. ബൈ.